മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിസ്പർശത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ചിന്തകൾക്ക് പ്രകാശത്തെക്കാൾ ശക്തിയും വേഗതയുമുണ്ട്. ചിന്തകൾ നല്ല രീതിയിലാണെങ്കിൽ ജീവിതത്തിൽ വിജയം നേടാൻ സുനിശ്ചിതമാണ്. എന്നാൽ അതേ ചിന്തകൾ തന്നെ മോശമായ രീതിയിലേക്കാണെങ്കിലോ ജീവിതത്തിൽ പരാജയം സുനിശ്ചിതമാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്നതാണ്, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നതാണ്. ഈ ചർച്ചയിൽ എന്നത്തെയും പോലെ തന്നെ നമ്മെ കൈപിടിച്ച് നടത്താൻ ബ്രഹ്മകുമാരി ഷീബ ബെഹൻജി നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? ഈ നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കുന്നതായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ച സമയത്ത് നല്ല പോയിൻറ്റ്സുകളായിരുന്നു സിസ്റ്റർ പറഞ്ഞു തന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ, അവെയർ ആകണം. കാരണം നമ്മുടെ ചിന്തകൾ കൂടുതലും അവരിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ മണി ആവരുത്, മീൻസ് കളിപ്പാട്ടമായി നമ്മൾ മാറരുത് എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് സിസ്റ്റർ അതിൽ നമുക്ക് കിട്ടാനുള്ളത്? പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡിനെ സംരക്ഷിക്കുക. നമ്മൾ വിഷമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ നമുക്ക് പ്രിയമുള്ളതായതുകൊണ്ട്, ഈ പ്രാണൻ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് വിഷമാണെന്നറിഞ്ഞോ ഒരു വസ്തുവും കഴിക്കാറില്ല. ഇല്ല, ഇല്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ജീവിതത്തിലെ എല്ലാ വിജയത്തിൻ്റെയും ബേസ്. പറയുമ്പോൾ ലക്കും ആറ്റിറ്റ്യൂഡും എടുത്ത് നോക്കിയാൽ രണ്ടിനും അവരുടെ ആൽഫബറ്റ് ബേസിൽ നമ്പർ കൊടുത്താൽ, എ കെ വൺ ഈ രീതി നമ്പർ കൊടുത്താൽ, ആറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 100% ആണെങ്കിൽ ലക്ക് ഇസ് ഈക്വൽ ടു 47% ഉള്ളൂ. ജീവിതത്തിൽ ഭാഗ്യത്തെക്കാൾ പ്രാധാന്യം ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ ഈ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ ജീവിതം എവിടെയും നമുക്ക് സുഖമായിട്ട് ജീവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സുരക്ഷിതമാക്കി വയ്ക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചേ പറ്റും. ആറ്റിറ്റ്യൂഡിൽ പ്രഭാവം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ വായന, നമ്മൾ കാണുന്ന വീഡിയോസ്, നമ്മൾ കാണുന്ന സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിംഗ്സ് പ്ലാനിംഗ് മീൻസ് നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള പ്രോഗ്രാമിംഗ് രണ്ടും, ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബാധിക്കുന്നതായിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് വേണ്ടാത്തതാണ് എന്ന് മനസ്സിലാക്കിയാൽ, മീൻസ് എൻ്റെ സ്ട്രെസ്സും എൻ്റെ സ്ട്രെയിനും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള പ്രോഗ്രാമാണെന്ന് തോന്നിയാൽ ആ പ്രോഗ്രാം അങ്ങ് സ്കിപ്പ് ചെയ്തേക്കണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷമാണെന്ന് തോന്നിയാൽ നമ്മൾ കഴിക്കാത്ത പോലെ നമുക്ക് നെഗറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അത് എത്ര നല്ലതാണെങ്കിലും നമ്മളത് വിഷമാണ് തോന്നിക്കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യണം. നല്ലതാണെങ്കിൽ വിഷം തോന്നില്ലല്ലോ. മീൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില വീഡിയോസ് ഉണ്ടാവുമല്ലോ, മീൻസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണെന്ന് അറിയോ? എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് എന്നെ കുറിച്ചുള്ള ബോധം ഇല്ലാഞ്ഞിട്ടാണ്. നമ്മൾ തന്നെ സെൽഫ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇപ്പൊ നമ്മൾ ഈവൻ നമ്മൾ ടി വി വാച്ച് ചെയ്യാന്ന് വിചാരിക്കും. സിമ്പിൾ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം, നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് ടി വി വാച്ച് ചെയ്യാറുണ്ട്, അഥവാ യൂട്യൂബിലൊരു പ്രോഗ്രാം കാണാനാണ്. ചില പ്രോഗ്രാംസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എനർജറ്റിക് ആവും, ചില പ്രോഗ്രാംസ് കണ്ടുകഴിയുമ്പോൾ നമ്മൾ ഉറക്കം കൂടി ഇല്ലാണ്ടാവും. അതെ അതെ. അപ്പം അതുകൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ എന്നെ നോക്കിയാൽ എനിക്കറിയാൻ പറ്റും ഇത് എൻ്റെ എനർജി കൂട്ടിയിരിക്കുകയാണോ കുറഞ്ഞിരിക്കുകയാണോ എന്ന്. അതുകൊണ്ട് എൻ്റെ എനർജി കുറയ്ക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ആ പ്രോഗ്രാം അങ്ങ് ഒഴിവാക്കിയേക്കണം. കാരണം ആറ്റിറ്റ്യൂഡിന് വിഷം കൊടുക്കുന്നത് തുല്യമാണ്. അത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അറിയാം അത് സിഗരറ്റ് വലി മോശമാണ്, പക്ഷെ അയാൾ ആ താൽക്കാലിക സുഖത്തിന് വേണ്ടി വലിക്കുന്നുണ്ടല്ലോ. ഇതേപോലെ ഇപ്പോൾ ഹൊറർ ഫിലിം കാണുന്ന ഒരാൾക്കറിയാം അത് കണ്ടാൽ പേടിയാവുന്നു, പക്ഷെ അയാൾ അത് കാണുന്നു തൽക്കാലം. അത് അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും നമുക്കത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് ഒഴിവാക്കണം. തീർച്ചയായിട്ടും ആ രീതിയിൽ ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് ഒഴിവാക്കേ പറ്റൂ. ഇനി ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം മധുരം അവർക്ക് വിഷമായി കഴിഞ്ഞു. വിഷമായി കഴിഞ്ഞൊരു സാധനം എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കരുത്. അതേപോലെ ചില നമ്മുടെ മനസ്സിൻ്റെ വീക്ക്നെസ് കൊണ്ടുണ്ടാകുന്ന താല്പര്യങ്ങൾ അത് ഒറിജിനൽ ആയിട്ട് നമ്മുടെ ബെനിഫിഷ്യൽ അല്ല, നമ്മുടെ വീക്ക്നെസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന താല്പര്യങ്ങളാണ്. അത്തരം താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന, കേൾക്കുന്ന അഥവാ വായിക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അങ്ങനെ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളായി തന്നെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ തോട്ട്സിലേക്ക് നെഗറ്റിവിറ്റീനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്വീകരിച്ച നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും നമ്മൾ പുറമത്തെ ലോകത്തു നിന്നാണ് ഈ കാര്യത്തിനെല്ലാം സ്വീകരിക്കുന്നത്. ഞാൻ കാണുമ്പോഴും അതിവിടെയാണ് പോയിട്ട് റെക്കോർഡാവുന്നത്, വായിക്കുകയാണെങ്കിൽ അത് ഇവിടെ വന്ന് റെക്കോർഡാവുകയാണ്, കേൾക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് റെക്കോർഡാവുകയാണ്. ചില സമയത്ത് നമുക്ക് കുറച്ച് അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് കേൾക്കുന്നതോടെ നമ്മുടെ ഇരട്ടി മൂഡ് ഓഫ് ആവും.
അങ്ങനത്തെ പാട്ടുകളുണ്ടല്ലോ, സങ്കടത്തിൻ്റെ ചില പാട്ടുകളൊക്കെ അതിൻ്റെ രാഗവും അതിൻ്റെ പാട്ടും തന്നെ ആകെ സാഡ് സോങ്സ് ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് ദുഃഖിയായിരിക്കുന്ന സമയത്ത് ചിലർ കേൾക്കാം, കുറച്ച് വിഷമം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളതായിട്ടുള്ള പാട്ട് കേട്ടിട്ട് ഇന്ന് കരയുകയാണ് കരച്ചിലുണ്ടാക്കുന്ന പാട്ടാണെന്നറിയാം, എൻ്റെ മനസ്സ് സങ്കടത്തിലാണെന്നറിയാം. ആ സമയത്ത് ചെയ്യേണ്ടത് ഒരു സങ്കടമുള്ള പാട്ട് കേൾക്കുകയല്ല, സന്തോഷം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കത്തക്ക രീതിയിൽ ഒരു പാട്ട് സെലക്ട് ചെയ്യുക, അത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ബുക്ക് കുറച്ച് മൂഡ് ഓഫ് ആണ്, എനിക്ക് കുറച്ച് മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സങ്കടം ഉണ്ടാക്കുന്ന നോവലുകൾ, അഥവാ ടെൻഷൻ ഉണ്ടാക്കുന്ന നോവലുകൾ, ചിലപ്പോൾ ചിലർ പറയും മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഇമോഷണലി ചാർജ് ആക്കാൻ വേണ്ടി. എന്നോട് പലരും പറയുന്ന കാര്യമാണ് പറയുന്നത്, ഇപ്പം ഞാനൊരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം കാണണം, നേരത്തെ പ്രവീൺ ഭായി പറഞ്ഞ പോലെ ഇത് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുമ്പോൾ ഇത് ഞാൻ മറക്കും. അതെ അതെ, അതുകൊണ്ടാണ് ഞാനത് കാണുന്നത്. ഈ മദ്യപിക്കുന്നവർ പറയുന്ന പോലെയാണ്, അത് കുടിക്കുമ്പോൾ ഞാൻ ഇത് മറക്കും, അതുകൊണ്ട് അത് കുടിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ. പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിലേ നമ്മുടെ മനസ്സിൻ്റെ എനർജി പോയി കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് കുറേയും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഭയം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ടാണ്, അത് ഇഞ്ചക്ട് ചെയ്യുന്നതാണ് നമ്മളൊരു പ്രോഗ്രാം കാണുന്നത് അഥവാ വായിക്കുന്നതെങ്കിൽ കുറേയും കൂടെ എൻ്റെ മനസ്സിൻ്റെ എനർജി നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന, കാണുന്ന വീഡിയോസ്, കേൾക്കുന്ന പാട്ടുകൾ, പ്രത്യേകിച്ചും നമ്മുടെ മൂഡിൽ ഒരു നെഗറ്റീവ് തോട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ, എൻ്റെ മൂഡ് കുറച്ച് ഓഫാണെങ്കിൽ, ഡിസ്റ്റർബ്ഡ് ആണ് എങ്കിൽ, നല്ല നല്ല പാട്ട് കേൾക്കാൻ, നല്ല നല്ല വീഡിയോസ് കാണാൻ, നമുക്ക് മോട്ടിവേഷൻ തരുന്ന, എനർജറ്റിക് ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാൻ, അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഡൗൺ ആയിട്ട് നമ്മൾ പോവുകയും ചെയ്യും. അതുപോലെ പിന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ, നമ്മളെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ, അതും ഏറ്റവും നല്ല കാര്യം കേൾക്കാനും കാണാനൊക്കെ നല്ല സമയം രാവിലെ സമയമാണ്. ഓക്കെ, അതുകൊണ്ട് രാവിലെ നേരത്ത് സമയം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഞാൻ പ്രത്യേകിച്ച് രാവിലെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നതിന് പകരം, ഒരുപാട് തിരക്കുള്ള ആളുകളാണെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ അവർ ബിസി ആയിട്ട് പോകും. അപ്പോൾ ബിസി ആയി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 6 മണിക്ക് എണീക്കുന്നത് 5:30 വേണമെങ്കിൽ എണീക്കാവുന്നതേ ഉള്ളൂ, ഹാഫ് ആൻ അവർ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന സമയത്ത്, ഉണ്ടാക്കിയെടുത്ത സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം ബുക്ക്സ് വായിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ രാവിലെ തന്നെ മനസ്സിലേക്ക് ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന എനർജി നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കണ്ണട അഴിച്ചു വെക്കണം എന്ന് പറയും ഞാൻ. നെഗറ്റീവ് കാണാനുള്ള കണ്ണട, കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ വണ്ടി ഓടിച്ച്, കാർ ഓടിക്കുന്ന ഒരാൾ കാർ ഓടിച്ച് പോവുകയാണ്, ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ഓണടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാർ, പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിൽ നിന്നുള്ള ആൾ നിർത്താൻ ഓണടിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് ദേഷ്യം പിടിക്കുക ചെയ്യുക. ശരിക്കും എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാൾ, എനിക്ക് വണ്ടി പറപ്പിക്കാൻ പറ്റും, ഞാൻ എവിടേക്കാണ് നീക്കേണ്ടതെന്നൊക്കെ ചോദിക്കാം. ദേഷ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം ആ വണ്ടി നമ്മൾ ഓവർകം ചെയ്ത് പോകുമ്പോൾ ആ ഫ്രണ്ട് സീറ്റിൽ ഒരാളെ ആ മിഡിൽ സീറ്റിൽ ഒരാളെ ചാരി പിടിച്ച് കിടത്തിന് അയാളെ മൂക്കിൽ നിന്ന് ഇങ്ങനെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുക, അത് കണ്ടതോടുകൂടി നമ്മൾ മനസ്സുമാറിയോ എന്താണാവോ പറ്റി കഷ്ടം കേട്ടോ, ഞാൻ വിചാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ബാക്കിൽ നിന്ന് നമ്മൾ ഓണടിച്ച ആളെ പോലെ ജീവിതത്തിൽ നമ്മളെ കുത്തുന്ന ഒരാൾ, അഥവാ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാൾ, അഥവാ നമ്മളോട് മോശം പെരുമാറുന്ന ഒരാൾ, ആ സമയത്ത് ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഉള്ളിൽ രക്തം ഒഴുക്കുന്നുണ്ടോ, പുറത്തൊഴുകുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഉള്ളിൽ രക്തം ഒഴുകുന്നുണ്ടായിരിക്കും. അപ്പം ആ ഒഴുക്കലിൻ്റെ പ്രഭാവം കൊണ്ടായിരിക്കാം അയാൾ നമ്മളോട് കുറച്ച് ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നത്. അത് മനസ്സിലാക്കാതെ ഇവരിങ്ങനെ പെരുമാറൂ എന്ന് നമ്മൾ വിചാരിക്കരുത്, ഇവർ മോശമാണ് എന്ന് നമ്മൾ പറയരുത്. ഏത് സാഹചര്യത്തിൽ വെച്ച് ഏത് രക്തം പുറത്ത് ഒഴുകുന്നതിന് പകരം അകത്ത് ഒഴുകിയിട്ടാണാവോ ഇത് പോകുന്നത് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, വെള്ളത്തിൽ പോകുന്നതായിരിക്കുന്ന കപ്പൽ, ആ കപ്പൽ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട്, സ്ട്രോങ് ആയതുകൊണ്ട് ആ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുന്നില്ല, കടലിലും തിരമാലകളെ മുറിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് അത് സാധനം കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ യാത്ര ചെയ്യുകയാണ്. അത് അതിൻ്റെ സ്ട്രെങ്ത്താണ് ആധാരം. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സിനെ എനിക്ക് ഇല്ലാതാക്കണം. അതുകൊണ്ട് ഏത് സാഹചര്യത്തിൻ്റെ ഉള്ളിലും ഒരു പോസിറ്റിവിറ്റി കാണാൻ, നമ്മൾ പറയില്ലേ ചളിയിലും താമരപ്പൂവിനെ കാണാൻ, ചന്ദ്രനിലെ കളങ്കം കാണാതിരിക്കാൻ, ഈ രീതിയിൽ അത് മറ്റാരുമല്ല ചെയ്യേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കപ്പൽ എങ്ങനെ എത്ര സ്ട്രെങ്ത് ഉണ്ടോ അത്രയാണ് കപ്പൽ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവുക. അതേപോലെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ സമയം കുറച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ മെഡിറ്റേഷൻ, പിന്നെ അല്ലെങ്കിൽ സത്സംഗം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള സ്റ്റഡി, പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ
നിങ്ങളെ പുറം ലോകം ബാധിക്കാതെ കടലിൻ്റെ ഉള്ളിൽ കപ്പൽ പോകും പോലെ സ്വസ്ഥമായിട്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ സിസ്റ്റർ, നമ്മളെ ഇപ്പോൾ 5 പോയിന്റുകൾ ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്തു. ശരിക്കും ഇതിലെല്ലാം എനിക്ക് ക്രോഡീകരിച്ച് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ നമ്മൾ പോയിന്റ് പറഞ്ഞത് മൈൻഡ് യുവർ കമ്പനി, അതായത് കമ്പനി മോശമായ കൂട്ടുകെട്ടിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ രണ്ടാമത് നമ്മളൊരു മണിയാകാതിരിക്കാൻ അഭിപ്രായങ്ങൾക്ക്, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എപ്പോഴും സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ നെഗറ്റീവ് കാണാനുള്ളതായിട്ടുള്ള കണ്ണടയെ എടുത്ത് മാറ്റിയിരിക്കണം. പിന്നെ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത്, ഈ 5 നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന സം പോയിന്റ്സിൽ ഉണ്ടായിരിക്കുമല്ലോ, അത് അപ്ലൈ ചെയ്താൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കലി വന്നു. ഓക്കെ സിസ്റ്റർ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിലൊക്കെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അവയർനെസ് നമ്മൾ എല്ലാത്തിലും കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുവേ പറയാനുള്ളത് അല്ലേ. ശരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. വിജയികളായവർ ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വിജയികളായതും, തീർച്ചയായും ഒന്നും ചെയ്യാതെ ആർക്കും ഒന്നും കിട്ടില്ലല്ലോ. എന്തായാലും സിസ്റ്റർ ഈ പറഞ്ഞ പോയിന്റുകൾ വളരെ എഫക്റ്റീവ് ആണ്. കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് ഈസി വേയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 5 കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരുവിധം നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യും, ഒരുപാട് പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. എന്തായാലും നല്ലൊരു വഴിയായിരുന്നു സിസ്റ്റർ തുറന്നത്, അതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഓം ശാന്തി. ചിന്തകളെ മാറ്റാനോ ഇല്ലാതാക്കാനോ നമുക്ക് സാധിക്കില്ല, എന്നാൽ ആ ചിന്തകളെ എങ്ങനെ നല്ല രീതിയിലേക്ക് ആക്കാമെന്നതും ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം ഏതൊക്കെ കാര്യങ്ങൾ വേണ്ട എന്നതും നമ്മുടെ കയ്യിലാണ്. അതുതന്നെയാണ് നമ്മൾ ഈ എപ്പിസോഡ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുകയും വേണം. കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഇത് എത്തട്ടെ, ഈ പോസിറ്റിവിറ്റി എല്ലാവരിലേക്കും എത്തട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ആശയങ്ങൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായും എഴുതാൻ സാധിക്കും. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ആശയവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന അപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK Space Sheeba എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK Sheeba എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.